മറയൂരിൽ ജലസേചന വകുപ്പ് നിർമ്മിക്കുന്ന പട്ടിശ്ശേരി ഡാമിന്റെ നിർമ്മാണം വൈകുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നുണ്ടെങ്കിലും പദ്ധതി പ്രദേശത്ത് താമസിക്കുന്ന 12 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. ഈ മാസം 31 നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. കേരള തമിഴ്നാട് അതിർത്തിയിൽ ഗുഹാനാഥപുരത്ത് 2013 പട്ടിശ്ശേരി ഡാമിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. 25 കോടി രൂപ ചെലവ് പ്രതീക്ഷിച്ച പദ്ധതി 2 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. ആദ്യം തമിഴ്നാടിൻ്റെ എതിർപ്പാണ് ഡാമിൻ്റെ നിർമ്മാണത്തിന് തടസ്സമായത്. പദ്ധതി വൈകിയതോടെ നിർമ്മാണ ചെലവ് 46.8 കോടിയായി ഉയർന്നു. 2022 മാർച്ച് 31 നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു ഒടുവിലെ പ്രഖ്യാപനം. എന്നാൽ ഇപ്പോഴും ഡാമിൻ്റെ നിർമ്മാണം 70% മാത്രമാണ് പൂർത്തിയായിരിക്കുന്നത്. പദ്ധതി പ്രദേശത്ത് താമസിക്കുന്ന 12 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചാൽ മാത്രമേ ഡാമിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയൂ. 7 വീട്ടുകാർക്കാണ് സ്ഥലം കൊടുത്തത്. 5 വീട്ടുകാർക്ക് സ്ഥലം ഓൾറെഡി ഉണ്ട്. അപ്പോൾ അവർക്ക് സ്ഥലത്തിൻ്റെ ആവശ്യമില്ല. ഈ 7 വീട്ടുകാരെ താമസിക്കാനായിട്ട് കൊടുത്ത സ്ഥലം ചതുപ്പ് നില ആയതുകൊണ്ട് അവിടെ വീടിന് വാസയോഗ്യമായ സ്ഥലങ്ങളല്ല. കാരണം വഴിയില്ല, കറണ്ടില്ല, അങ്ങനത്തെ സൗകര്യക്കുറവുകളുണ്ട്. അപ്പോൾ അത് കാരണം അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടറോട് വന്ന സ്ഥലം വേറെ സ്ഥലം തരാമെന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഈ സ്ഥലം ആൾക്കാരെ ഒഴിപ്പിച്ചില്ലെങ്കിൽ ഡാമിൻ്റെ പണികൾ വളരെ മന്ദഗതിയിലായിരിക്കും നടക്കുന്നത്. നിലവിൽ പുനരധിവാസം അടക്കം പൂർത്തിയാക്കാൻ കുറഞ്ഞത് 6 മാസമെങ്കിലും കഴിയും. അതുകൊണ്ട് തന്നെ ഡാം നിർമ്മാണം വീണ്ടും വൈകും. 140 മീറ്റർ നീളവും 33 മീറ്റർ ഉയരവുമുള്ള ഡാം പൂർണ്ണമായും ജലസേചന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. കീഴാന്തൂർ, കാരയൂർ, മാശി ഉൾപ്പെടെയുള്ള മേഖലയിലെ ജലസേചനത്തിന് ഡാമിലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയും. ഡാം കേന്ദ്രീകരിച്ച് വിനോദസഞ്ചാര പദ്ധതികൾക്കും സാധ്യതയുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.